How? Mariam Dairy Pumpinte Pudhiya Oru Video Like Ellarkkum Swagatham. Innathe Video Nammude Veettu Muttathulla Sapporta Marathinte Adiyil Oru Cheriya Paduthakulam Nirmikkunna Oru Video Aanu Innu Nammal Cheyyan Povunnathu. Ee Kulam Nirmikkanulla Karanam Thanne Ivide Oru Kutti Karshakanundu Ashir Albadi. അവൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മളിവിടെ ഈ കുളം നിർമ്മിക്കുന്നത്. ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അടിഭാഗം 18 അടി വരുന്ന ഒരു കിണർ രൂപത്തിലുള്ള കുളമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിങ്ക് ഷീറ്റും പടുതയുമാണ്. പടുത എന്ന് വെച്ചാൽ താർപ്പായ. ആദ്യമായി ഇതിനു വേണ്ടി നിലം ശരിയാക്കുകയാണ് ചെയ്തത്. കുറച്ച് നേരത്തെ തന്നെ നിലത്ത് വെള്ളം നനച്ച് വെച്ചിരുന്നു. മണ്ണ് സോഫ്റ്റായതിനു ശേഷം അതിൽ കൂർത്ത കല്ലുകളൊക്കെ ഒരു മരക്കഷ്ണം എടുത്ത് അടിച്ച് താഴ്ത്തുകയാണ് ചെയ്തത്. നമുക്കിതിൻ്റെ അടിഭാഗത്ത് റൗണ്ട് അളവ് കിട്ടണം. അതിനു വേണ്ടി നമ്മളൊരു അലുമിനിയം പൈപ്പ് എടുത്ത് കോമ്പസ് രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ അളവ് കറക്റ്റ് ചെയ്തു. അതിൻ്റെ എൻഡിലായിട്ട് ഇടവിട്ടോരോ മരക്കഷ്ണം അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. മരക്കഷ്ണം അടിക്കുന്നത് സിംഗിൾ ഷീറ്റ് ജോയിൻ്റ് ചെയ്യുമ്പോൾ വലിഞ്ഞു പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഷീറ്റ് ജോയിൻ്റ് അടിച്ചതിന് ശേഷം അത് ഊരി മാറ്റുന്നതായിരിക്കും. അങ്ങനെ നിലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് സിംഗിൾ ഷീറ്റ് കൊണ്ടുവന്ന് ജോയിൻ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി 18 അടി നീളവും 3 അടി ഉയരവുമുള്ള അത്യാവശ്യം കട്ടിയുള്ള കോട്ടിങ്ങോട് കൂടിയുള്ള ഒരു ഷീറ്റാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഷീറ്റ് ജോയിൻ്റ് ചെയ്യാം. ഷീറ്റ് ജോയിൻ്റ് ചെയ്തത് ഷീറ്റിൻ്റെ രണ്ടറ്റ ഭാഗവും ഒന്നിച്ച് വെച്ച് ഒരു പോയിൻ്റ് ഉള്ളി കൊണ്ട് ഹോളുണ്ടാക്കി വാഷറും നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ആക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ത്രെഡ് ഭാഗം പുറത്താക്കിയിട്ട് ജോയിൻ്റ് ചെയ്തു. അപ്പോഴേകദേശം ഒരു കിണറിൻ്റെ രൂപത്തിലായി വന്നു. സിംഗിൾ ഷീറ്റ് ജോയിൻ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി ഈ സിംഗിൾ ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് ഇടുന്ന പ്ലാസ്റ്റിക് പായ കട്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സിംഗിൾ ഷീറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഓസ് പൈപ്പ് പിളർന്ന് അതിലേക്ക് അമർത്തി വെക്കുകയാണ് ചെയ്തത്. ഇതിനു വേണ്ടി ഉപയോഗിച്ച പടുത നൈലോൺ താർപ്പയാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിച്ചത്. 550 GSM നമുക്ക് ആവശ്യമായ രൂപത്തിലും വലുപ്പത്തിലും ക്വാളിറ്റിയിലുമൊക്കെ നിർമ്മിച്ചു തരുന്ന ആൾക്കാർ നമ്മളെ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അവർ നമ്മളീ അളവിന് കറക്റ്റായിട്ടുള്ള പായ ഉണ്ടാക്കി കൊണ്ടു തരികയാണ് ചെയ്തത്. കുറച്ച് വീഡിയോ മൊബൈലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുന്ന വീഡിയോ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഈ ഷീറ്റ് ഇടുന്നതിന് മുമ്പേ ഇതിനകത്ത് കുറച്ച് ചണച്ചാക്കും പഴയ തുണികളൊക്കെ നിറച്ചിരുന്നു. അതിനുശേഷം ഷീറ്റ് ഇടുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ടാങ്കിൽ ഏകദേശം 2 അടിയോളം വെള്ളം നിറച്ച് വെള്ളത്തിൻ്റെ PH ലെവലൊക്കെ നോക്കി അതിലൊരു ചെറിയ ഒരു എയറേറ്ററും ഘടിപ്പിച്ച് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ അതിൽ നിക്ഷേപിച്ചു. 40 തിലോപ്പി കുഞ്ഞുങ്ങളെയാണ് നമ്മളിതിൽ ഇട്ടിരുന്നത്. ഏകദേശം 6 മാസത്തോളമായി. അതിൽ 2 മത്സ്യങ്ങളെ നഷ്ടപ്പെട്ടു പോയിരുന്നു. ബാക്കി 38 എണ്ണം ഇപ്പോഴും അത്യാവശ്യം ഗ്രോത്തോടെ ഉണ്ട്. ഏതാനും ദിവസത്തിനുള്ളിൽ ഇതിനെ പിടിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.